പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ആവർത്തന പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ നിന്നാണല്ലോ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഇവിടെ ഇസ്രായേൽ ജനം ഇപ്പോൾ കാദേശ് ബർണയിൽ എത്തിയിരിക്കുകയാണ്. വാഗ്ദത്ത ദേശം ഒരു വിളിപ്പാടകലെ നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ പച്ചപ്പുണ്ട്, ഇവിടെ സമൃദ്ധിയുണ്ട്, എന്നാ പിന്നെ ഇത് മതി എന്ന് വെച്ചാൽ വാഗ്ദത്ത ദേശത്തേക്ക് ഇവർക്ക് പ്രവേശിക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു ചിന്ത വന്നാൽ പിന്നെ എങ്ങനെ ഇവർക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും? അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ ഉടലെടുത്താൽ പിന്നെ ഇനി 1000 മോശമാർ ജനിച്ചാലും ഇവരെ കനാൻ ദേശത്ത് എത്തിക്കാൻ കഴിയില്ല. എന്ത് നേടാനാണ് ഇവർ ഇറങ്ങി തിരിച്ചത്? ദൈവം പറഞ്ഞ വാഗ്ദത്ത ദേശം, അത് കനാൻ ദേശമല്ലേ? പക്ഷേ ഈ പച്ചപ്പുകൾ ഇവരെ വല്ലാതെ ആകർഷിക്കുന്നത് നിമിത്തം ഇവർക്കിവിടെ അങ്ങ് തമ്പടിച്ചാൽ എന്താ എന്നുള്ള ചിന്തയാണ് പലരുടെയും ഹൃദയത്തിൽ വന്നത്. എന്തൊക്കെയോ നേടിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നേടേണ്ടത് നേടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ വിടുവിക്കപ്പെട്ടിട്ട് എന്താ കാര്യമുള്ളേ? എന്തൊക്കെയോ ഇവിടെ നേടുക എന്നുള്ളതിനേക്കാൾ വലുത് നേടേണ്ടത് നേടുവാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്തുവാ നേടേണ്ടത്? വാഗ്ദത്ത കനാൻ. അതായിരിക്കണം നമ്മുടെ ജീവിതയാത്രയിലെ പരമപ്രധാനമായ ലക്ഷ്യം. ആ വാഗ്ദത്ത കനാൻ മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് ഇറങ്ങി തിരിച്ച നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ ലക്ഷ്യം തെറ്റിപ്പോയോ, പച്ചപ്പുകൾ നമ്മുടെ ഹൃദയത്തെ വല്ലാതെ ആകർഷിച്ചോ എന്ന് ഇന്ന് രാവിലെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സ്വയശോധന ചെയ്യാം. പ്രിയരെ, ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും, ആഗ്രഹിച്ച സ്വപ്നങ്ങൾ നടന്നില്ലെങ്കിലും, പ്രതീക്ഷിച്ചതുപോലെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും, അതിനേക്കാൾ വലുതാണ് എനിക്ക് ആ വാഗ്ദത്ത കനാൻ ദേശം എന്നുള്ള ഉത്തമ ബോധ്യം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഭരിക്കണം. അതേ പ്രിയരെ, ആ ലക്ഷ്യത്തിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് ഇന്ന് രാവിലെ നമ്മളെ തന്നെ ദൈവവചനത്തിന് മുൻപാകെ സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അതെ, ഞങ്ങളെ മുറ്റുമായി ഞങ്ങളുടെ നാഥന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്കൊരു വിടുതലും ഞങ്ങൾക്ക് രക്ഷയും ഉള്ളത് ഞങ്ങളുടെ നാഥന്റെ ക്രൂശിന്റെ ചുവട്ടിലാണ്. കർത്താവേ, ആ കാൽവറി ക്രൂശിന്റെ ചുവട്ടിൽ ഞങ്ങളെ തന്നെ സമ്പൂർണമായിട്ട് ഏൽപ്പിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ദിനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി അവിടുന്ന് തീർക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് ഓർത്ത് നന്ദി പറയുന്നു. പ്രാർത്ഥനകൾ കേൾക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശു മൂലം കേൾക്കണമേ പ്രിയ പിതാവേ.